ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ എങ്ങനെ എളുപ്പത്തിൽ ലെയർ കട്ട് എടുക്കാം എന്നൊരു വീഡിയോ ആയിട്ടാണ്. അപ്പൊ ഇതിനു മുന്നേ ഞാൻ ഒരു ലെയർ കട്ടിന്റെ വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെ. ബട്ട് അതൊരു ഡിഫറെന്റ് ടൈപ്പാണ്, ഇത് വേറെ ടൈപ്പാണ്. അപ്പം ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് അത് കണ്ടു നോക്കൂ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന് ലിങ്ക് കൊടുക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ അപ്പം ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ആദ്യം എന്താ വേണ്ടത് എന്ന് വെച്ചാല്, ഞങ്ങള് നമ്മുടെ ഈ മുടിയെല്ലാം കൂടിയിട്ട് ഞങ്ങൾ മിഡിൽ പാർട്ടീഷൻ എടുക്കണം. ഞാനിപ്പോൾ ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നില്ല, കാരണം ഞാനിപ്പോൾ ഞാൻ ചെയ്യുന്നതനുസരിച്ച് ഞാനിപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്കത് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും നിൽക്കുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ആവും. അപ്പം ആ ഒരു ഇതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വോയിസ് ഓവർ ഇത് ഞാൻ കൊടുക്കുന്നില്ല. അപ്പം ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ മിഡിൽ പാർട്ടീഷൻ എടുക്കുക. അപ്പം മിഡിൽ പാർട്ടീഷൻ എന്ന് പറയുമ്പം നമ്മൾ ഒന്ന് ചെരിയാനോ വളയാനോ ഒന്നും പാടില്ല, കറക്റ്റ് മിഡിലായിരിക്കണം. ഇങ്ങനെ മിഡിൽ പാർട്ടീഷൻ എടുത്തതിന് ശേഷം കണ്ട ഇതുപോലെ മിഡിൽ പാർട്ടീഷൻ കിട്ടണം. ഈ മിഡിൽ പാർട്ടീഷൻ എടുത്തതിന് ശേഷം നമ്മൾ ഇവിടുന്നും ഇവിടുന്നും നമ്മൾ കുറച്ച് കുറച്ച് മുടി മാത്രം എടുത്തിട്ട് മാറ്റുക. അതായത് കൂടുതൽ എടുക്കാനും പാടില്ല, കുറവ് എടുക്കാനും പാടില്ല. ഏകദേശം ഇത് കുറച്ച് കൂടുതലായിപ്പോയി. ഇതിൽ നിന്നും കുറച്ചൊരു ഒരു ഇത്ര മാറ്റാം. ഇത്ര മുടി എടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നിന്നും ഇതേപോലെ തന്നെ നമ്മൾ കുറച്ച് മുടി എടുക്കുക. ബാക്കി മുടിയെല്ലാം നമുക്ക് ബാക്കോട്ടേക്ക് വെക്കാം. അപ്പം ഓക്കെ, ഞാനിപ്പോൾ ഈ രണ്ട് സൈഡിൽ നിന്നും കുറച്ച് കുറച്ച് മുടി എടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് രണ്ടും കൂടി നമുക്ക് ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്തതിന് ശേഷം ഇതാ ഇങ്ങനെ വെക്കുക, ക്രോസ് ചെയ്യുക. ഇത് ഇങ്ങനെ ഉണ്ടായത് ഇങ്ങനെയാക്കി. ഓക്കെ, ക്രോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഫേസ് ഉണ്ടാവും. ഈ ഒരു ഫേസിന് ഇത്ര ഇത്ര മാത്രമേ ഹൈറ്റ് ഉള്ളൂ. ഓക്കെ, ഈ ഒരു ഫേസിൻ്റെ ആ ഒരു ഹൈറ്റിലാവുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു മുടി അവിടെ നിന്ന് കട്ട് ചെയ്യാം. ഒന്നുകിൽ താഴെ നിന്ന് മേലോട്ടേക്ക് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ മേലെ നിന്ന് താഴോട്ടേക്ക് കട്ട് ചെയ്യുക. അങ്ങനെയാണ് ലെയർ കട്ട് ഉണ്ടാവുക, അല്ലാണ്ട് നമ്മൾ ഒരിക്കലും സ്ട്രെയിറ്റിൽ ഇങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല. അപ്പം ഈ ഒരു ഹൈറ്റിലാണ് ഞാൻ ഇതാക്കുന്നത്. ഞാൻ താഴെ നിന്ന് മേലോട്ടേക്കാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ മുടി കൊണ്ടാ. ഓക്കെ, അപ്പം ഇപ്പുറത്തെ സൈഡിലെ മുടി ഞാനിവിടെ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി ഈ ഒരു സൈഡിലെ മുടിയും കൂടി ഉണ്ടല്ലോ, ഒരു മുടി. ഓക്കെ, ഈ ഒരു സൈഡിലെ മുടിയും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതേ ലെങ്ത്തിൽ ഇതേപോലെ തന്നെ എന്താ മേലെ നിന്ന് താഴോട്ടേക്ക് ഇങ്ങനെ കട്ട് ചെയ്യും. ഇപ്പം എൻ്റെ മുടി ഇങ്ങനെയേ ഉള്ളൂ, നിങ്ങൾക്ക് വാരി കാണിച്ചുതരാം. ഇതാ അതെൻ്റെ മുടീൻ്റെ പ്രശ്നമാണ്. ഓക്കെ, ഇപ്പം മുടി ഇങ്ങനെ. ഇനി ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആക്കിയ മുടിയില്ലേ, നമ്മൾ കട്ട് ചെയ്ത മുടി നമ്മൾ മേലോട്ടേക്ക് വെക്കുക. മേലോട്ടേക്ക് ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് പിഞ്ച് ചെയ്യണമെങ്കിൽ പിഞ്ച് ചെയ്യാം, ഞാനിപ്പോൾ ഒന്നും എടുത്തിട്ടില്ല. ഓക്കെ, ഇനി അതേപോലെ ഈ ഒരു അതേപോലെ ഒരു കുറച്ച് മുടിയും കൂടി എടുത്തതിന് ശേഷം ഇപ്പുറത്തെ സൈഡിൽ നിന്നും എടുക്കുക. അതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എടുക്കാം. ഓക്കെ, ഈ ഒരു മുടി നമ്മൾ ക്രോസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഹൈറ്റ്, ഈ ഒരു ഹൈറ്റ് കണ്ടല്ലോ, ഈ ഒരു ഹൈറ്റ് ആവുമ്പോഴത്തേക്ക് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അയ്യോ, എൻ്റെ സിസർ കാണുന്നില്ല. ഓക്കെ, കിട്ടി. ഓക്കെ, ഈ ഒരു ഹൈറ്റിൽ നിന്ന് നമ്മൾ അതേപോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. ഇതും അതേപോലെ തന്നെ. ഇനി കൂടുതൽ നിങ്ങൾക്ക് ലെയർ എനിയും വേണമെങ്കിൽ, നിങ്ങൾ എനിയും ഇതേപോലെ കുറച്ചും ഈ ബാക്കോട്ടേക്ക് വെച്ചതിന് ശേഷം എവിടുന്ന് മുടിയെടുത്ത് എവിടുന്ന് മുടിക്കിട്ട് ക്രോസ് ചെയ്തിട്ട് അതേപോലെ തന്നെ നിങ്ങൾ കട്ട് ചെയ്യുക. പക്ഷെ എനിക്കിപ്പോൾ ഇത്രയേ വേണ്ടു, അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഇതിപ്പോൾ എനിക്ക് ഏകദേശം എന്താ ഈ ഒരു ടൈപ്പിലാണ് നിങ്ങൾക്ക് നിൽക്കേണ്ടത്. അപ്പം ഞാൻ അതുകൊണ്ട് അത്രേ ചെയ്തിട്ടുണ്ടായിട്ടുള്ളൂ. ഇത് നമുക്ക് മെയിനായിട്ട് ഈ ഒരു ലെയർ കട്ട് അടിക്കുമ്പോൾ നമ്മൾ എന്താ നമ്മുടെ ആ ഒരു മുടീൻ്റെ ലെങ്ത്ത് നമ്മുടെ മുടീൻ്റെ ലെങ്ത്ത് കുറയാണ്ട് നമുക്ക് ലെയർ കട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പും കൂടിയാണ് ഞാനിപ്പോൾ ചെയ്തത്. അതേപോലെ തന്നെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെ ആ ഒരു മുടീൻ്റെ
എൻഡ് പാർട്ടും കൂടി ഇതാക്കണമല്ലോ. അപ്പോൾ എല്ലാ മുടിയും കൂടി എടുത്തിട്ട് ടൈറ്റിൽ കെട്ടുക. ടൈറ്റിൽ കെട്ടിയതിന് ശേഷമുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, എല്ലാ മുടിയും കൂടി ഞങ്ങളിങ്ങനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അതൊന്നിങ്ങനെ നമ്മളൊരു ഹെയർ ടൈനെ കൊണ്ട് നമ്മൾ ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. അപ്പം ഇങ്ങനെ ഹെയർ ടൈനെ കൊണ്ട് ടൈറ്റായിട്ട് കെട്ടിയതിന് ശേഷം നമ്മൾ നമ്മുടെ മുടിയിലുള്ള ജടയെല്ലാം ഒന്ന് മാറ്റി നമ്മളതിൻ്റെ എവിടെ നിന്നാ എത്ര ലെങ്ത് വേണം എന്ന് നമ്മൾ ഓരോരാളെ ഇഷ്ടമല്ലേ. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ മുടിയിൽ ജടയൊന്നുമില്ല. ഇനി ഒരു ഹെയർ ടൈം കൂടി എടുത്തതിന് ശേഷം ഇപ്പം ഞാനിപ്പം മുറിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ അത്ര വലിയ നീളം കുറക്കാനൊന്നും പോകുന്നില്ല, എന്നാലും കുറച്ച് നീളം ഞാൻ കുറക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു അത്ര എൻഡിലല്ലെങ്കിൽ ഇപ്പം ഞാൻ ലെയർ കട്ട് അടിച്ചുകൊണ്ടാണ് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ പൊന്തി പൊന്തി വരുന്നത്. അത് നമ്മളെ മുടി നമ്മൾ ഇളക്കിയിടുമ്പം അതതിൻ്റെ സ്റ്റൈലിൽ അത് വേറെ തന്നെ എടുത്ത് കാണിക്കും. അപ്പം ഞാനിപ്പം ഒരു ഇത്ര ഒരു ഹെയർ മാത്രമേ ഞാനിപ്പം കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, ഞാൻ കൂടുതൽ കട്ട് ചെയ്യുന്നില്ല. അപ്പം ഞാനെന്താ ചെയ്യുന്നത് വെച്ചാൽ, എവിടെ നിന്നാണോ നമ്മൾ കട്ട് ചെയ്യേണ്ടത് അതിൻ്റെ കുറച്ച് മേലേന്ന് നമ്മൾ ഈ ഒരു ഹെയർ ടൈ കെട്ടിക്കൊടുക്കാം. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് മേലേന്ന് ഞാൻ അവിടെയും ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക. അപ്പം ഈ മേലേന്ന് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ നമ്മൾ മുടി ഇളകി വരുന്നത് അത് ഓരോരാളെ മുടീൻ്റെ ആ ഒരു നേച്ചർ അനുസരിച്ചിട്ടാണ്. ചിലവർക്ക് വരും ചിലർക്ക് വരും, അത് വലിയ കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ഇതിൻ്റെ താഴെ നിന്നാണല്ലോ മുടി കട്ട് ചെയ്യുന്നത്. അപ്പം ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇവിടുന്ന് ഇവിടെയാണ് ഞാനിപ്പോൾ കെട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ആ ഒരു കുറച്ച് ഇത് ഞാൻ കുറക്കുന്നുള്ളൂ, ലെങ്ത്തേ കുറക്കുന്നുള്ളൂ. അപ്പം ഞാൻ ഏകദേശം എൻ്റെ കൈ കണ്ടാ എൻ്റെ ഈ ഒരു കൈ വെച്ചത്ര ആ ഒരു മാത്രമേ ഞാൻ കുറക്കുന്നുള്ളൂ. നമ്മൾ സീസർ എടുത്തതിന് ശേഷം ഇത് നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് മുറിച്ചെടുക്കാം. അപ്പൊ ഇങ്ങനെ നമ്മൾ മുറിക്കുമ്പം എന്താണ് ഒരു ഗുണം എന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മളെ മുടിയില്ലേ, നമ്മളെ മുടിൻ്റെ ലെങ്ത്, എൻ്റെ മുടി പോയേ എത്രയാ മുടി, എൻ്റെ മുടീൻ്റെ ലെങ്ത്തില്ലേ, ലെങ്ത്ത് കുറയാണ്ട് തന്നെ നമുക്കൊരു ലെയർ കട്ട് അടിപൊളിയായിട്ട് അടിക്കാൻ പറ്റും. ഇനിയിപ്പം ഇത് കൂടുതലങ്ങനെ സ്ട്രെയിറ്റ് തന്നെയാണോ നമ്മൾ നോക്കുക. എനിക്ക് കുറച്ച് എന്തോ ഒരു ചെരിഞ്ഞ പോലെയുണ്ട്. അത് ഞാൻ കൂടുതലിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഞാനും കൂടി ഇങ്ങനെ വർത്തമാനം പറയുമ്പം ഞാനിങ്ങനെ ആടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കറക്റ്റായിട്ടൊന്ന് മുറിച്ചെടുക്കുക. അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുന്നു, എന്നാലും ഒരു ചെറിയൊരു പ്രശ്നം തോന്നി എനിക്ക്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. ഇതിനെ നമുക്ക് അയച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഈ ഒരു ലെയർ കട്ട്. എല്ലാവർക്കും വീട്ടിലിരുന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ഹെയർ കട്ടാണ് ഞാനൊന്ന് മുടിയിലൊന്ന് ചീകിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ എൻ്റെ മുടിയെല്ലാം കട്ട് ചെയ്തു. അപ്പം അധികം എൻ്റെ നീളമൊന്നും അങ്ങനെ കുറഞ്ഞിട്ടില്ല. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും, മുന്നേ ഉള്ളതും അത്ര നീളമൊന്നും കുറഞ്ഞിട്ട് എനിക്ക് കാണുന്നില്ല. അത്യാവശ്യം നല്ല നമ്മുടെ മുടിയെല്ലാം കൂടുതൽ നമ്മൾ മുടി ഇളക്കിയിട്ടിടുന്ന ഒരു ടൈപ്പാണെങ്കിൽ നല്ല ആ ഒരു ലെയർ കട്ട് അടിച്ചത് കൊണ്ട് നല്ല ആ ഒരു ലെയറായിട്ട് നമുക്ക് നമ്മളെ മുടി സെറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ ടോട്ടൽ മുടി എൻ്റെത് പോയത് ഇത്രയാണ്. എനിക്ക് കൂടുതൽ മുടി പോകുക കാണുന്നില്ല, എൻ്റെ മുടി എൻ്റെ കൂടുതൽ മുടി പോകുന്നത് കാണുമ്പോൾ എനിക്കൊരു വിഷമാണ്. ബട്ട് എനിക്ക് മുടി മുറിക്കാണ്ട് നിൽക്കാനും പറ്റില്ല, മുടി മുറിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ കുറേ കൊല്ലങ്ങളായി ഞാനൊരു ഹെയർ ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഇങ്ങനെയെല്ലാം നമ്മൾ വീഡിയോസെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ തന്നെ സ്വയം പഠിക്കുമ്പോൾ നമുക്ക് വെറുതെ അതിൻ്റെ പൈസ പോയിട്ട് കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു അത്രയും സിമ്പിളായിട്ടുള്ള ഒരു ലെയർ കട്ടാണ്. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം. അതുവരേക്കും ബൈ.